ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരുപാട് മതമാറ്റങ്ങളെ സംബന്ധിച്ച് അനവധി നിരവധി വാർത്തകൾ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുകയും അറിയുകയും അതിനനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുകയും ചെയ്തവരാണ് നമ്മളിൽ അധികം പേരും. ഇവിടെ പല ആളുകളും മതം മാറി, അത് അവരുടെ സൗകര്യപ്രകാരം അവർക്കിഷ്ടമുള്ള മതം അവർ സ്വീകരിക്കുന്നു. ഈ സ്വതന്ത്ര ഭാരതത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതിനെ കുറ്റം പറയാൻ ആർക്കും കഴിയില്ല. ഒരു വ്യക്തി ഏതു മതമനുസരിച്ച് ജീവിക്കണം, അത് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. മതം വേണമെങ്കിലും മതം വേണ്ടെങ്കിലും അതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ആരുടെയും അഭിപ്രായത്തിൻ്റെ ഒരാവശ്യവുമില്ല. ചില പ്രമാദമായ മതപരിവർത്തന വിഷയങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയ്ക്ക് കാരണമാകാറുണ്ട്. അതിലൊന്നായിരുന്നു കമലാ സുരയ്യ. കമലാ സുരയ്യയെ മതം മാറ്റിയ മുസ്ലിം ലീഗിന്റെ നേതാവായ സമദാനിയെ കുറിച്ച്, സമദാനി ചെയ്ത ചതിപ്രയോഗത്തെക്കുറിച്ചും മതമാറ്റത്തെക്കുറിച്ച്, അറേബ്യൻ ജാലിയാത്തിൽ നിന്നും കമലാ സുരയ്യയെ മതമാറ്റിയതിൻ്റെ പേരിൽ കിട്ടിയ കോടികളെ കുറിച്ച്, കനേഡിയൻ എഴുത്തുകാരിയായ മെർലി വെസ്ബോർഡ് വേണ്ടി വന്നു ആ ചരിത്ര യാഥാർത്ഥ്യം കേരളക്കരയിൽ ഒന്ന് പറയാനും ഒന്ന് ചിന്തിപ്പിക്കാനും. പിന്നീട് നമുക്കറിയാം അഖില ഹാദിയ, അതുവരെ കഷ്ടപ്പെട്ടു വളർത്തിയ മാതാപിതാക്കൾ ആ പെൺകുട്ടിയുടെ മാറി മാറി വരുന്ന വളർച്ചയ്ക്ക് അനുസൃതമായ രൂപത്തിലുള്ള ഭക്ഷണവും വസ്ത്രവും പഠനവും ജീവിത സൗകര്യങ്ങളുമൊക്കെ വിശാലമാക്കി കൊടുത്ത ഈ മാതാപിതാക്കൾ പെട്ടെന്നൊരു ദിവസം ആ പെൺകുട്ടിക്ക് അന്യായി മാറി. അമ്മ കൊടുക്കുന്ന ചോറ് അതുവരെ സന്തോഷത്തോടുകൂടി ഭക്ഷിച്ചിരുന്ന പെൺകുട്ടി പിന്നീട് ആദ്യം പൂച്ചക്കിട്ടുകൊടുത്ത് പൂച്ച തിന്ന് കഴിഞ്ഞിട്ട് മാത്രം ഈ പെൺകുട്ടി വാങ്ങി കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അമ്മ കൊല്ലുമെന്നുള്ളത് കൊണ്ടല്ല, അമ്മയോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണം എതിർഭാഗത്ത് അമ്മയെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒറിജിനലിനെ വെല്ലുന്ന വ്യാജനായ അമ്മ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ്. നമ്മൾ അങ്ങനെയാ, ഒന്ന് കാണുമ്പോഴേ മറ്റൊന്നിനോട് നമുക്ക് ഫലമില്ലാതെയാകും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, രണ്ട് കണ്ണുള്ളപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന്. അതെ, മനുഷ്യൻ്റെ ഒരു ചോദനയാണ് വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുക, വൈവിധ്യങ്ങളെ തേടുക എന്നത്. അതുപോലെ വൈവിധ്യങ്ങൾ തേടി നടക്കുന്ന മനുഷ്യൻ പലപ്പോഴും പ്യൂരിറ്റിയെക്കുറിച്ച് അറിയാതെ പോകുന്നുണ്ട്. അവർക്കത് മനസ്സിലാകണമെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കണം, അപ്പോഴേ അവർക്ക് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. അതുവരെ അവരെ ഇത് തന്നെയാണ് ലോകമെന്നങ്ങ് ചിന്തിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ഒരുപാട് മതമാറ്റങ്ങൾ, ആ മതമാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു സിനിമ വരികയാണ് ഈ കേരളത്തിൽ വലിയ രൂപത്തിൽ ചർച്ചയ്ക്കും കാരണമായി, ദി കേരള സ്റ്റോറി. അതല്ല റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ചില നന്മ മരങ്ങളെ കൊണ്ടുവന്ന് പ്രത്യക്ഷപ്പെടുത്തി. ജനങ്ങൾ ശരിക്കും കാര്യങ്ങൾ ഉൾക്കൊണ്ടു. അങ്ങനെ ഇവര് പൊക്കിക്കൊണ്ടുവരുന്ന നന്മ മരങ്ങൾ പാടെ നിലം പൊത്തുന്നതും നമ്മൾ കണ്ടു. അതായത് ഈ നന്മ മരങ്ങൾക്കൊന്നും വലിയ രൂപത്തിൽ ആയുസ് ഉണ്ടായിരുന്നില്ല. ഞമ്മന്റെ മതത്തിൽപ്പെട്ട ആരെന്ത് ചെയ്താലും അവരെ വളർത്തുക എന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അവരെ എതിർക്കുന്ന ആരായിരുന്നാലും ശരി, അവരെ ഒറ്റപ്പെടുത്തുക, അവരെ കുറ്റപ്പെടുത്തുക, അവരെ നിശബ്ദയാക്കുക, പരാജയപ്പെടുത്തുക എന്ന തത്വം കേരളത്തിലെ മുസ്ലിങ്ങൾ കൂട്ടായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇസ്ലാം മത വിരുദ്ധരായി പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം ഷാജൻസ്കറിയ
ചില വാർത്തകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഷാജനെ ഒരു മുസ്ലിം വിരുദ്ധനായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാരടക്കം മുസ്ലിം നേതൃത്വം അടക്കം പ്രഖ്യാപിച്ചത്. കാരണം നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും പറയാൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വാർത്തയാക്കാൻ ഒരാളും ധൈര്യം കാണിക്കരുത് എന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന തത്വം. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും ഒന്നുപോലെ പറ്റിക്കാൻ പറ്റില്ല, കുറച്ച് കാലത്തേക്ക് കുറച്ച് പേരെ മാത്രമേ പറ്റിക്കാൻ പറ്റൂ. ഇപ്പൊ കേരള സ്റ്റോറിയുടെ അവസാനം സ്വന്തം റൂംമേറ്റ്സ് തന്നെ കൂട്ടുകാർക്ക് മുറിയന്മാരായിട്ടുള്ള ബോയ് ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവരുമായി ചുറ്റലും കറക്കലും ഒക്കെ കഴിഞ്ഞ് ക്രമേണ ക്രമേണ പ്രണയത്തിൻ്റെ ചുഴിയിലേക്ക് ഇവർ വീണു പോകുന്നു. പ്രായമതാണല്ലോ, സ്വാഭാവികമായും ഒരു അടുപ്പം രൂപപ്പെടുന്നു. ആ അടുപ്പത്തിൽ കുട്ടികളുടെ വയറ്റിലും മറ്റൊരു കുരുന്ന് രൂപപ്പെടുന്നു. അതോടെ മതം മാറണം എന്ന ആശയം അവിടെ ജനിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ റിയൽ സ്റ്റോറിയാണ്. അവർക്കും പിന്നീട് ഇയാളെ വേണമല്ലോ, ഗർഭിണിയായി പോയില്ലേ, മതം മാറണം. ഞങ്ങളുടെ മതത്തിലേക്ക് വന്നെങ്കിലല്ലാതെ ഞങ്ങൾക്ക് നിന്നെ കെട്ടാൻ പറ്റില്ല. മതത്തിലേക്ക് പോകേണ്ടി വരുന്നു, പോയി കഴിഞ്ഞാൽ പിന്നെ കെട്ടത്തുമില്ല. ഇത് തന്നെയാണ് മാധവിക്കുട്ടിയോട് സമാധാനം ചെയ്തത്. ഇന്നേക്ക് 10-ാം നാൾ നീ എൻ്റെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ പാവപ്പെട്ട സ്ത്രീ വിളിച്ചിട്ട് ഫോണ് തന്നെ എടുത്തിട്ടില്ല. ഇങ്ങനെ 100,000-ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ശരി, ചിലര് ഒട്ടും പഠിക്കില്ല. ആ യാഥാർത്ഥ്യവുമായി അവർ പൊരുത്തപ്പെടാൻ തയ്യാറാകില്ല. അപ്പോഴും അവർ കാണുന്ന ചില സ്വപ്നങ്ങൾ ഉണ്ടാകും. പപ്പാട കുട്ടയോ ആർട്ട് ഓഫ് സദ്ദാം, നിന്റെ പാപ്പക്കില്ല മോനെ. ഓക്കെ, അപ്പോ ക്ഷേത്രം കണ്ടാൽ തുപ്പുകയും പിതാവിൻ്റെ നെഞ്ചിൽ ചവിട്ടുകയും അമ്മയുടെ മുഖത്ത് തുപ്പുകയും ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോയി പഠിപ്പിച്ചു വിടുന്നത് ആരാണ് നോക്കിയാൽ മതി. അനുഭവങ്ങൾ അവർ തന്നെ പറയണം, അപ്പോഴാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുക. ക്ഷേത്രമുറ്റത്ത് മുറ്റത്ത് തുപ്പിയിട്ടിട്ടുണ്ട്. വീട്ടിൽ തന്നെയുള്ള പൂജാമുറിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത്തോട്ട് നോക്കി ഞാൻ തുപ്പും. അവിടെ ഇരിക്കുന്നത് സാത്താനാണ്, ഇബിലീസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കാഫറുകളാണ്. അത്രയും കാലം സ്നേഹം നോക്കി വളർത്തിയ മാതാപിതാക്കൾ പിന്നെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയ സമയത്ത് ആ പള്ളിയിലെ ഉസ്താദും പറഞ്ഞു ഇപ്പൊ വീട്ടിൽ പറയണ്ട, ഇനി മതം മാറ്. ഒരു ജിഹാദ് മൈൻഡ് തന്നെയായിരുന്നു അപ്പൊ അവർ പറയണതിനൊക്കെ. ശരി, തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുള്ള ആ ഒരു മനസ്സോട് കൂടിട്ട് തന്നെയായിരുന്നു വണ്ടി കയറുന്നതും. അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടു വന്നപ്പോ കാഫിറാണ് എന്റെ നിസ്കാരം മുടക്കാൻ ഇബിലീസ് കൊണ്ടുവരുന്നതാണ് എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയെ തള്ളി മാറ്റി. ആർഷവിദ്യാ സമാജം എന്ന സ്ഥാപനത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ നമുക്കറിയാം ഇപ്പൊ ദ കേരള സ്റ്റോറി എന്ന സിനിമ വളരെയധികം അതിന്റെ ട്രെയിലറും ആ ചിത്രം വരുന്നതും ഒക്കെ ഒരുപാട് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച്, ആ ചിത്രത്തിൽ പരാമർശിക്കുന്ന സംഭവങ്ങളെ കുറിച്ച്, ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ യോജ്യരായ ഒരു സംഘം പെൺകുട്ടികൾ ഇവിടെയുണ്ട്. അതിലൊരു പ്രതിനിധിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ശ്രുതി എന്നാണ് എൻ്റെ കൂടെയുള്ള ഈ പെൺകുട്ടിയുടെ പേര്. പ്രായം കൊണ്ട് വളരെ ചെറുപ്പമാണ്. പക്ഷേ ഈ ചെറുപ്പകാലത്തിനിടയിലും ആ കുട്ടികളുടെ ജീവിതം, ആ കുട്ടിക്കുണ്ടായ അനുഭവങ്ങൾ, അതാണ് നാം അറിയേണ്ടത്. ശ്രുതി നമസ്തേ. ശരിക്കും മുഖത്ത് വളരെ ഒരു ചൈതന്യം, ഒരു സമാധാനം, എന്തോ ഒരു ശാന്തത, ഇതൊക്കെ എനിക്ക് ഇവിടെ വന്ന് ശ്രുതിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ ശാന്തത അനുഭവിക്കുന്നതിന് മുൻപ് ഒരു കാലം ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു ഹവ്യക്ക ബ്രാഹ്മണ സമുദായത്തിലാണ്, കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ ഓർമ്മുറയ്ക്കുന്ന കാലം തൊട്ടിട്ട് ഒരുപാട് ആചാരങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് അനുഷ്ഠാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റുന്നവരെന്ന് പറയാനായിട്ട് എൻ്റെ രക്ഷിതാക്കളും അതുപോലെ തന്നെ പൗരോഹിത്യ പാരമ്പര്യമൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അങ്ങനെ അവരോടും ചോദിക്കാം. പക്ഷേ ആരിൽ നിന്നും വ്യക്തമായിട്ടുള്ളൊരു മറുപടി എനിക്ക് ഒരിടത്ത് നിന്നും എപ്പോഴും കിട്ടിയിട്ടില്ല. ഒരുപാട് അരുതുകൾ ഞാൻ കേട്ട് വളർന്നിട്ടുണ്ട്. ജാതി വ്യവസ്ഥയുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കണ്ടു വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉച്ചനീതിത്വങ്ങളൊക്കെ, ഈ ഉച്ചനീതിത്വങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ, തൊട്ടുകൂടായ്മ അല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ എത്ര ജാതി വ്യവസ്ഥ ഇല്ല, എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് ഈ ജാതീയത, എല്ലാ മതത്തിലുമുണ്ട്.
ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയാണ് ഇറാഖിലെ ഐസിസുകാർ പിടിച്ചുകൊണ്ട് പോയ യസീദികൾ. സ്വന്തം മക്കളെ തന്നെ കറി വെച്ച് തിന്നേണ്ടുന്ന ഒരു ഗതികേട് മനുഷ്യരായിട്ടുള്ളവർ ചെയ്യുമോ? ഐസിസ് ഭീകരർ ചെയ്തു. ഒടുവിൽ ഫോണ് കാണിച്ച് അവരോട് പറയുകയാണ്, ദാ ഇന്ന ഇന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ വയറ്റിൽ. കറി ആ കുഞ്ഞുങ്ങളെ ലോകത്ത് എത്രയും നിന്ദ്യവും നികൃഷ്ടരുമായിട്ടുള്ള ആളുകൾക്ക് പോലും ചെയ്യാൻ സാധിക്കില്ല, ചിന്തിക്കാൻ പോലും കഴിയില്ല. പറയുമ്പോഴും അവരാ ജാതിക്കാരാണ്, നമ്മൾ ഈ ജാതിക്കാരാണ്, നമ്മൾ ബ്രാഹ്മണന്മാരാണ്, നമ്മൾ ഹിന്ദുക്കളാണ്, നമ്മൾ സനാതനധർമ്മികളാണ് എന്നൊന്നും അല്ല. സനാതനധർമ്മം എന്നുള്ള പേര് തന്നെ ഞാൻ കേൾക്കുന്നത് ആർഷവിദ്യാസമൂഹത്തിൽ വന്നിട്ട് ഗുരുനാഥൻ പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് തന്നെ. പക്ഷേ അന്നൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഹിന്ദു ആണ് എന്നെങ്കിലും കേട്ട് വളരണം. എന്നെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ ഫോറത്തുകളിലോ ഇല്ലെങ്കിൽ എന്താ പറയുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലോ ഒക്കെ എന്താണോ റിലീജിയൻ എന്നുള്ളതിന് ഇപ്പുറത്ത് കൊടുക്കുക ഹിന്ദു, അത്രമാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാതെ ഹിന്ദു എന്നുള്ള പദമൊന്നും എവിടെയും നമ്മൾ കേൾക്കാറില്ല. കൂടുതൽ കേൾക്കുന്നത് നമ്മൾ ബ്രാഹ്മണന്മാരാണ്, നമ്മുടെ രീതികൾ അതാണ്, അങ്ങനെയാണ് കേൾക്കുന്നത്, നമ്മുടെ ക്രമം അങ്ങനെയാണ്, നമ്മുടെ രീതി അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഞാൻ കുഞ്ഞുനാളിൽ ചോദിച്ചിരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തുകൊണ്ട് എനിക്ക് വേദം പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ ഇടയ്ക്ക് അവിടെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ വേദം പഠിപ്പിക്കും വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾക്ക്. അപ്പോൾ അവിടെ മെജോറിറ്റി ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ല അവിടെ വേദം പഠിക്കാൻ. അപ്പോൾ കൗതുകത്തോടു കൂടി കേട്ടിരുന്നും കണ്ടിരുന്നും അത് പഠിക്കണമെന്ന് താല്പര്യപ്പെടുകയൊക്കെ ചെയ്ത സമയത്തൊന്നും അതിന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ വേദം പഠിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും പൂജ പോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്താണെങ്കിലും നമ്മളെന്തെങ്കിലും മന്ത്രം ചൊല്ലാൻ നമുക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം തീരെ ഒരു നമ്മുടേതായിട്ടുള്ള സംസ്കാരമോ എന്തെങ്കിലും ഒരു ചടങ്ങുകളൊന്നും ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല ബ്രാഹ്മണ കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ. ചടങ്ങുകളൊക്കെ ഒരുപാടുണ്ട്, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ സന്ധ്യാനേരത്താണെങ്കിൽ രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കും, പൂജാമുറിയിൽ പോയി തൊഴും. അതെല്ലാം ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ചര്യകളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. വിളക്ക് വയ്ക്കി പോയിട്ട് തൊഴു, പൂജാമുറിയിൽ പോയിട്ട് വെറുതെ കയറി വരരുത്, അങ്ങനെ തൊഴണം, അതിനെല്ലാം ഒരു നിർബന്ധ ബുദ്ധിയോടെയുള്ള പറഞ്ഞു തരൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കതിനെക്കുറിച്ചൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്ന രീതിയിലോ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുന്ന രീതിയിലോ അല്ല. അത് അവരെ കുറ്റം പറയാനും പറ്റില്ല, എൻ്റെ രക്ഷിതാക്കളെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അവരുടെ പൂർവികന്മാർ അവർക്ക് എന്ത് നൽകിയോ അതല്ലേ അവർക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികളുടെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റാതെ നിൽക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ ഒരു അപകർഷത ബോധം കൊണ്ടായിരിക്കാം, ഗ്രാമപ്രദേശത്തിൻ്റെ ഒക്കെ അതായിട്ടുള്ള ഇതുകൊണ്ടായിരിക്കാം, ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ഇതാണോ നീ സ്കൂളിൽ പോയി പഠിക്കുന്നത്, സ്കൂളിൽ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കാനാണോ പഠിപ്പിക്കുന്നത്, വേറെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്, ഇങ്ങനെ ലാഘവം. ഇവിടെയാണ് പ്രശ്നം. അതേപോലെ ഒരു മുസ്ലിം കുട്ടി അതിനെ ഇങ്ങനെ മതപരമായിട്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നേരെ അവർ ഉസ്താദിൻ്റെ അടുത്തേക്ക് വിടും. തലകുത്തനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടില്ല, ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും. എന്തുകൊണ്ടാണ് പഠിച്ചവനെ മാത്രം ആരാധിക്കേണ്ടത്? നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് പഠിച്ചവനാണല്ലേ, അതെ. ആ പഠിച്ചവനെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലകുത്തനെയാണെന്ന് അവർ പറയുക. മലക്കിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, നബി എന്നൊരാൾ ഉണ്ടാകുമോ, അത്തരം ചോദ്യങ്ങളൊന്നും പാടില്ല. പഠിച്ചു മാത്രമേ വലിയവനുള്ളൂ, അതൊന്നും ചോദിക്കരുത്. ഇരിക്കുകയാണ് ഒരു മനുഷ്യനായി പിറന്നവൻ അവനെ തന്നെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവനെ കുറിച്ച് തന്നെ അറിയാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പൊ അവൻ അതിനെ കുറിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ അവൾ അതിനെ കുറിച്ച് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ അറിയില്ലെങ്കിൽ അറിയാവുന്ന ഒരു അടുക്കലേക്ക് ഗൈഡ് ചെയ്യാമെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ചെയ്യാതെ ഇങ്ങനെ ചോദിക്കുന്നതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താല്പര്യം കെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്നിലൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്നതിന് പകരം എന്നെ ചോദിക്കാനുള്ള ത്വരയെ പോലും കെടുത്തുന്ന രീതിയിലുള്ള ഒരു ചുറ്റുപാടായിരുന്നു എനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്നത്. ഈ ചോദ്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടെലിവിഷനിൽ ഒരുപാട് സീരിയലുകളൊക്കെ കാണുമല്ലോ, അതൊക്കെ കാണുമ്പോഴൊക്കെ അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ. ഇപ്പോൾ ഗണപതി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കാണുമ്പോൾ ആനത്തലയും മനുഷ്യരൂപവും, സ്വാഭാവികമായിട്ടും കൊച്ചു കുട്ടികളുടെ മനസ്സിലെ ചോദ്യം വരും, അതെന്താ അങ്ങനെ അല്ലേ. ഇപ്പോൾ ഈശ്വരൻ്റെ മോനാണെന്ന് പറയുന്നു, ഈശ്വരൻ്റെ മകനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈശ്വരനൊരു മനുഷ്യ തലയിൽ വെച്ച് കൊടുക്കേണ്ടത്. ഈശ്വരൻ എന്തോ ദേഷ്യം കൊണ്ട് തല അറുത്ത് മാറ്റിക്കാണും, ഓക്കെ, പിന്നെ വീണ്ടും ഘടിപ്പിക്കുമ്പോൾ അതേ തല എടുത്ത് വയ്ക്കുക, അതല്ലെങ്കിൽ വേറൊരു മനുഷ്യ തല വയ്ക്കുക. ഇത് ആനയുടെ തല കൊണ്ട് വയ്ക്കേണ്ട കാര്യം എന്താ? പാമ്പിനെ പൂജിക്കേണ്ട കാര്യം എന്താ? വീട്ടിനടുത്ത് തന്നെ ഒരു പറമ്പിൽ ഒരു നാഗത്തറയുണ്ട്. അപ്പം അവിടെ പാമ്പിന് പാൽപായസം നേദിക്കണം, മനുഷ്യന് പായസം കൊടുക്കണം മനസ്സിലാക്കാം. അവിടെ ഒരു കല്ല് വെച്ചിരിക്കണം, ആ കല്ല് പാമ്പിൻ്റെ രൂപത്തിലാണ്, അവിടെ പാൽപായസം കൊണ്ട് വയ്ക്കണം, അത് പാമ്പ് ഒന്ന് കുടിക്കുന്ന വിചാരിക്കണം, പാമ്പിനൊക്കെ പാൽപായസം കൊടുക്കേണ്ട കാര്യം എന്താ? അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതുപോലുള്ള സംശയങ്ങളൊക്കെ കുഞ്ഞുനാളിലുണ്ട്. ഇതിനൊന്നും മറുപടിയില്ല, ഇതൊക്കെ അങ്ങനെ കിടക്കുക. ഞാൻ വളർന്നു സ്വാഭാവികം എന്നുള്ള ഇന്നത്തെ ഒരു സാധാരണ ഹിന്ദു കുടുംബത്തിൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണോ കുട്ടികൾ വളർന്നത് അതേപോലെ തന്നെ ഞാനും വളർന്നു.
ഗ്രാജുവേഷൻ ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു വേറൊരു വിഭാഗം വിശ്വാസമൊക്കെ പുലർത്തുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയാണ്. അതുവരെ ഈ ഇസ്ലാം മതമായിട്ട് ബന്ധമില്ല, ഇസ്ലാം മതസ്ഥരെ കണ്ടിട്ടില്ല എന്നില്ല, എല്ലാം ടെലിവിഷനിലൂടെ കണ്ടിട്ടും പിന്നെ എൻ്റെ ചെറിയ ക്ലാസ്സുകളിലും എൻ്റെ ഹൈസ്കൂളിലൊക്കെ ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളൂ എൻ്റെ ക്ലാസ്സിൽ മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. ഗ്രാജുവേഷൻ ആയപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ ഒരു വലിയൊരു ഗ്രൂപ്പിലേക്കാണ് ഞാൻ എക്സ്പോസ്ഡ് ആവുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ചു, അവിടെ ഞാൻ ബി എ ലിറ്ററേച്ചറായിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. അപ്പോൾ എൻ്റെ ബാച്ചിൽ മെജോറിറ്റിയും മുസ്ലിം, അത് മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജായിരുന്നു, മിക്സഡ് കോളേജാണ്. സ്റ്റിൽ എൻ്റെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രമായിരുന്നു ആ മൂന്ന് വർഷം ഉണ്ടായിരുന്നത്. അതിൽ മെജോറിറ്റിയും മുസ്ലിം പെൺകുട്ടികൾ തന്നെയായിരുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടം വെച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഠനത്തിൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തു, പഠിക്കുക. ഇപ്പോഴത്തെ ഒരു സാധാരണ ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാട് എന്താണോ, അവന് മതത്തെക്കുറിച്ചൊന്നുമുള്ള ചിന്ത ഉണ്ടാവില്ല, പഠിക്കുക, അതുപോലെ ജോലി നേടുക, വരുമാനം ഉണ്ടാക്കുക, അങ്ങനെയൊരു കൺസെപ്റ്റായിരുന്നു. പക്ഷേ ഒരിക്കൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികൾ ഒരു റംസാൻ മാസത്തിൽ അവരെന്തോ ഇത് ഇസ്ലാമിലേക്ക് പോയതിനു ശേഷം പിന്നീട് ഹൈന്ദവ ധർമ്മത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന ശ്രുതി എന്ന പേരിൽ അറിയപ്പെടുന്ന പെൺകുട്ടിയാണ്. ഇസ്ലാമിലേക്ക് പോയ സമയത്ത് അതിൻ്റെ പേര് റഹ്മത്ത് എന്നായിരുന്നു. അപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് അത് പഠിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്, എന്താണ് എന്നാണ് അത് വിശദീകരിക്കുന്നത്? പുസ്തകങ്ങൾ കൊണ്ടുവന്നു, അറബി സ്ക്രിപ്റ്റുകളിലുള്ള പുസ്തകം കൊണ്ടുവന്നു. ആ പുസ്തകം ഞാനൊന്ന് തൊടാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, കൈ ഇങ്ങനെ തട്ടി മാറ്റിട്ട് പറഞ്ഞു, അത് നിങ്ങൾ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ തൊട്ടാൽ? അപ്പോൾ തൊടുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളല്ല, നിങ്ങൾ ഇതൊന്നും തൊടാൻ പാടില്ല, മുസ്ലിങ്ങൾ ഇത് തൊടാൻ പാടില്ല, ഇത് അത്രയും വിശുദ്ധമായിട്ടുള്ളതാണ്, ഞങ്ങളുടെ വിശുദ്ധ മാസത്തിൽ ഞങ്ങളിത് ഓതാറുള്ളതാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെയെന്നൊരു കൗതുകം എനിക്കുണ്ടായി, അതെന്തുകൊണ്ടാണ് അങ്ങനെ തൊടാൻ പാടില്ല എന്നൊക്കെയുള്ളത് ഉണ്ടാകുന്നത് എന്നുള്ളത്. പിന്നീട് അങ്ങോട്ടുള്ള സന്ദർഭങ്ങളാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അതിവർ എൻ്റെ സഹപാഠികളെല്ലാം തന്നെ എൻ്റെ മാതൃധർമ്മത്തെക്കുറിച്ചിട്ട് എൻ്റെ മതത്തെക്കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കൊടുക്കാനൊന്നും അറിയില്ല. എനിക്ക് ആകെ കൂടെ അറിയാവുന്നത് എന്താ, ക്ഷേത്രത്തിൽ വീട്ടുകാരെ നിർബന്ധിക്കുമ്പോഴോ വിഷുവിനോ ഓണത്തിനോ സംക്രാന്തിക്കോ ഒക്കെ പരീക്ഷ എഴുതുന്നതിൻ്റെ തലേന്നോ ഒക്കെ അമ്പലത്തിൽ പോകും, തൊഴും, എൻ്റെ ആവശ്യം അവിടെ പറഞ്ഞിട്ട് ഞാൻ വരും. പിന്നെയുള്ളത് ടെലിവിഷനിൽ കാണുന്ന കുറേ സീരിയലുകൾ, ഒന്ന് വിഷുവായ പോലുള്ള സീരിയലുകളിലുള്ള അറിവ് മാത്രമാണ് ഹിന്ദുവിസത്തെ കുറിച്ച് എനിക്കറിയാവുന്നത്. അതും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഉത്തരം പറയാനറിയാതെ ഞാൻ ആദ്യമൊക്കെ കുറേ അവോയ്ഡ് ചെയ്തു, ഇവർ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ, ഞാൻ പഠിക്കാനല്ലേ പോകുന്നത്, പക്ഷേ എനിക്ക് മനുഷ്യരെ അവഗണിക്കാൻ പറ്റുള്ളൂ. അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്നിൽ തന്നെ ഇരിക്കുകയാണ്. അത് പഴയ എൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ് ഇവർ എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നത്. ഞാനൊരു കാലത്ത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്, കാരണം നമ്മളെയൊക്കെ അമർച്ച ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം, നമ്മളെയൊക്കെ സൈലൻ്റ് ആക്കാൻ സാധിച്ചേക്കാം, എന്നാലും സാധിക്കാത്ത ഒന്നുണ്ട്, ഈ ചോദ്യങ്ങളെ നിങ്ങൾക്ക് അമർച്ച ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ ഉന്നയിക്കുന്ന ഇതേ വിമർശനങ്ങൾ ഇതിനേക്കാൾ പൂർണ്ണതയോടുകൂടി ഇനി വരുന്ന ഒരു ജനറേഷൻ ഉന്നയിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിൻ്റെ ഉത്തരം പണ്ഡിതന്മാർ കണ്ടെത്തിയേ തീരും. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവരെന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് പിന്നെ എന്നെ ഉറക്കം കെടുത്താൻ തുടങ്ങി. അപ്പം അതെന്താ അങ്ങനെ, അതെന്താ എനിക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റാത്തത്? ഞാൻ അങ്ങോട്ട് ചോദിച്ചു തുടങ്ങി, അവരതിനൊക്കെ ഉത്തരം പറയുന്നു. ഇത് എന്നിൽ എനിക്ക് ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും, മുസ്ലിങ്ങൾ മൂന്നര വയസ്സ് മുതൽ മതം പഠിക്കുന്ന മുസ്ലിം കുട്ടികള്, അതുകൊണ്ട് അവർക്ക് മതത്തെക്കുറിച്ച് എന്ത് ചോദിച്ചാലും പറയാൻ കഴിയും, അവർക്ക് ഉത്തരം അറിയാം. ഇവര് പഠിക്കുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഒരുതരം അപകർഷതാ ബോധം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അവിടത്തേക്ക് അവർ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ മതത്തെക്കുറിച്ച് രൂക്ഷമായിട്ടുള്ള തരത്തിൽ വിമർശിക്കാൻ തുടങ്ങി. ഇവൻ ശിവലിംഗത്തെക്കുറിച്ച് പോലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ, ഈ ആനത്തലയുള്ള ദൈവത്തെ പൂജിക്കാനാണോ നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ഈ മരത്തിലൊക്കെ കളർ കളർ പൗഡറുകളെല്ലാം ഇട്ട് പൂജിക്കുന്നത് എന്ത് കിട്ടാനാണ്, കല്ലിൽ പൂജിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യം, ഒരു പ്രാകൃത മതമാണോ നമ്മുടേത്? ഞാൻ ജനിച്ചു കൊടുത്തൊരു പ്രാകൃത മതമാണ്, നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകും, നിങ്ങൾ ഉത്സവം. ഇപ്പം ഞങ്ങളുടെ പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറൂസൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ഇടകലർന്ന നല്ല രീതിയിലില്ല. നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ നോക്കൂ, ആ സമയത്ത് അവിടെയൊക്കെ കാണുന്നത് കാഴ്ചകൾ എന്താ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ കൂടി കുഴഞ്ഞ്. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഔക്കുവേർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഇത് കേട്ടിരുന്ന എൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ മതത്തെ കുറിച്ചിട്ട് അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടപഴകാൻ വേണ്ടിയിട്ട് മുട്ടി ഉരുമാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത്. അതിന് അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് തന്നെ അവിടെയുള്ള ശിവലിംഗത്തെ വേറെ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടാണ്. ഇവർക്ക് അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താ? വീട്ടിലില്ലേ? അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ പുരുഷന്മാരില്ലേ? അവിടെ കണ്ടാൽ പോരെ? ഇതൊക്കെയായിരുന്നു എന്നോട് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ. ഇത് വളരെ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥ അത് കടന്നു പോയ ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ശരിക്കും ഇതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. കാരണം ഇതുവരെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ നെഞ്ചിലേറ്റി ആരാധിച്ചു പോന്നിരുന്ന ഒരു ആശയം, ഒരു മതം,
അതൊക്കെ ഇത്രയും പ്രാകൃതമാണ് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാകും. ഇപ്പോൾ ഇസ്ലാം മതത്തെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഇങ്ങനെ പ്രകോപിതരാകുന്നത്? അവരാ മതത്തെ സ്നേഹിക്കുന്നു, ആ പ്രവാചകനെ അവർ സ്നേഹിക്കുന്നു. ആ പ്രവാചകനെ കുറിച്ച് ഞാനീ പറയുന്നതല്ല സത്യം എന്ന് വിശ്വസിക്കാനാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് അവർക്ക് ആ വേദന ഉണ്ടാകുന്നത്. വല്ലാത്തൊരവസ്ഥ, അത്രയ്ക്ക് നീചമായിട്ടുള്ളൊരു മതത്തിലാണോ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം, ഏതാണ് അപ്പോൾ സത്യമായിട്ടുള്ള കാര്യം എന്നുള്ള അന്വേഷണമുള്ളിൽ വളരെയധികം ശക്തമായിട്ട് അലയടിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളതിലേക്കാണ് ഇവർ, ഇവരുടെ മതത്തെ കുറിച്ചിട്ട് എൻ്റെ ഉള്ളിലെ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഞാൻ ജനിച്ച നാൾ മുതൽ ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ പലതും കണ്ടു വളർന്നിട്ടുണ്ടാകാം, പക്ഷേ എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു വ്യക്തിക്കൊരു ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, ആ കാഴ്ചപ്പാടിനോട് ചേർന്ന് എന്നുള്ള രീതിയിൽ ഇവർ ഇവരുടെ ദൈവസങ്കല്പത്തെ അവതരിപ്പിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കുറേ അമ്പലങ്ങളും കുറേ ദൈവങ്ങളൊക്കെ എന്തിനാ എന്നൊരു ചോദ്യം പണ്ടേ ഉണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ, ഏ ഗണപതിക്ക് ആനത്തല, പാമ്പ്, ഇതിനൊക്കെ ആവശ്യം എന്താ? ഇതിൻ്റെയൊക്കെ സത്യസ്ഥിതി എന്താ? ഇങ്ങനെയുള്ള അന്വേഷണ ബുദ്ധിയുള്ള എനിക്ക് ഒരേ ഒരു ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. പല പല ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആരെ വിളിക്കും? ദൈവങ്ങളെ എന്ന് വിളിച്ച് കേട്ടിട്ടില്ല, എൻ്റെ ദൈവമേ എൻ്റെ ഈശ്വര എന്നൊക്കെ വിളിച്ചല്ലേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള ചിന്താഗതി എനിക്ക് നേരത്തെ ഉണ്ട്. പിന്നെ സ്ത്രീകളെ കുറിച്ചിട്ടാണെങ്കിൽ പോലും ഇന്ന് കാണുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരിയല്ലായിരുന്നു ഞാൻ, ഇപ്പോഴും അല്ല. ഇന്നിപ്പോൾ പറയുന്ന സോക്കോൾ കുറേ ഫെമിനിസ്റ്റുകാരൊക്കെ കൊടിയും പിടിച്ച് നടക്കുന്ന അവരുടെ കാഴ്ചപ്പാടല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്കും പുരുഷനും ഈക്വൽ സ്റ്റാറ്റസ് വേണമെന്ന് പറയുന്നത് ഓക്കെ, പക്ഷേ പുരുഷന് പുരുഷൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്, സ്ത്രീ സ്ത്രീയുടേതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്, രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ വേദ കാലഘട്ടങ്ങളിലൊക്കെ സ്ത്രീക്ക് സ്ഥാനം ഉണ്ടായിരുന്നുള്ള സമൂഹത്തിൽ, ഒരു വീട്ടിലെ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ആ ഗൃഹസ്ഥയ്ക്ക് ഗൃഹസ്ഥയുടെ എന്താണ് പറയുക, അഭിപ്രായത്തിന് വാല്യൂ ഉണ്ടായിരുന്നു. അറിഞ്ഞ് പുരുഷന് അറിഞ്ഞു കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടായിരുന്നു, സ്ത്രീ അറിഞ്ഞ് പുരുഷന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ആ റെസ്പെക്ട്, ഈക്വൽ റെസ്പെക്ട് കീപ്പ് ചെയ്യണം. അങ്ങനെ ഒരു കാഴ്ചപ്പാട് കാര്യമായിരുന്നു, അല്ലാതെ പുരുഷനെ അടച്ച് ആക്ഷേപിച്ചു കൊണ്ടുള്ള സ്ത്രീപക്ഷവാദിയല്ല ഞാൻ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കില്ലായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ അനർത്ഥങ്ങൾ സ്ത്രീകൾക്ക് സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ആലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഒരു പ്രായമല്ലേ, അപ്പോൾ വലിയ വിസ്താരമായിട്ടുള്ള ഒരു ചിന്ത എന്നും പറയാൻ പറ്റില്ല, പക്ഷേങ്കിലും നമ്മൾ കാണുന്ന കേൾക്കുന്ന പല കാര്യങ്ങളിലും അവനവൻ്റെതായിട്ടുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്നെന്നുള്ള രീതിയിലാണ് ഇവർ ഇവരുടെ മതം എൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വരുന്നത്. ഞങ്ങൾക്കൊരേ ഒരു അല്ലാഹു മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ആ അല്ലാഹുവിനെ മാത്രമേ കടമ തീർക്കേണ്ടതുള്ളൂ. പിന്നെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർദ, സ്ത്രീ പർദ ഇടുന്ന അവളുടെ സംരക്ഷണമാണ് അവൾക്ക്. ഒരു സ്ത്രീ അവളിനി വിഭജിക്കാൻ പോയില്ലെങ്കിലും അവൾ മര്യാദയ്ക്കൊക്കെയായിരിക്കും നടക്കുന്നത്, പക്ഷേ അവളെ അവളുടെ ശരീരഭാവങ്ങൾ കണ്ട് ഒരു പുരുഷൻ മോഹിച്ചാലോ, അവളെ കുറിച്ചിട്ട് വേണ്ടാത്ത രീതിയിൽ വെച്ചാൽ റോങ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ചാൽ പോലും അത് വ്യഭിചാരത്തിന് തുല്യം തന്നെയാണ്. ഇത് കേൾക്കുന്ന ഒരു സ്ത്രീയിലുണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും. അതായത് ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു പുരുഷൻ കണ്ടിട്ട് അവൻ മോശമായിട്ട് ചിന്തിച്ചാൽ അതിന്റെ ശിക്ഷ അവനല്ല, പെണ്ണിനാ. മനസ്സിലായില്ല? അതുകൊണ്ടാണ് പെണ്ണാകെ മൂടി അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി കഴിയേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ അടിച്ചു കൊല്ലും, അതല്ലെങ്കിൽ കെട്ടിയിടും, ചികിത്സിക്കും. ഇത് നാട് മുഴുവനും ലോക്കാക്കിയിടുകയും പട്ടിയെ തുറന്നു വിടുകയും ചെയ്യുന്ന ഒരു രീതി. ഇപ്പോ പുരുഷന്മാർക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, അവരുടെ ചിന്തയ്ക്കാണ് ചികിത്സ വേണ്ടത്. ഇവിടെ പെണ്ണിനോടാണ് മൂടാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ ചുരിദാർ ഇട്ടിരിക്കുന്നു, ഇപ്പൊ ഞാൻ ഇത്രയും ചുരിദാർ ഇട്ടു, ഈ ഡ്രസ്സിലുള്ള കവർ ആയിരിക്കുന്ന ഭാഗം ആർക്കും കാണില്ല, അല്ലാത്ത എന്റെ കൈയുടെ ഭാഗവും എന്റെ മുഖവും ഒക്കെ കാണുന്ന ഒരു പുരുഷന് എന്നോട് റോങ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ തോന്നിക്കഴിഞ്ഞാൽ അതിലും ഞാൻ അറിഞ്ഞുകൊണ്ട് വ്യഭിചാരിക്കപ്പെടുന്നു, അതിൽ ഏർപ്പെട്ട പോലെ ആകുന്നു എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ എനിക്കിത് ബോധ്യമുണ്ട്, എനിക്ക് എന്റെ ബുദ്ധിക്കും ബോധത്തിനും കേടില്ല, ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ആ കാലത്ത് അത് കേൾക്കുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കാം? ഒന്ന് പ്രത്യേകിച്ചിട്ടും ഇപ്പുറത്ത് വാക്വമാണ്, നമുക്ക് വിവരമുണ്ട്, വിവരമില്ലാത്തതിന്റെ അല്ല, പക്ഷെ ആ ലഭിച്ച വിവരം വെച്ചിട്ട് തുലനം ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു നമുക്ക് ഒരു വിവേകത്തോടു കൂടി ശരിയാണോ തെറ്റാണോ എന്നുള്ള വിവേചിച്ചറിയാനുള്ള ഒരു സാഹചര്യത്തിൽ അല്ലാത്ത അവസ്ഥയിൽ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് ഇവരുടെ മതം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നുള്ളത്. ആര് കേട്ടാലും നമുക്ക് ആര് പറഞ്ഞാലും ആര് കേട്ടാലും നമുക്ക് അതിനകത്തൊരു ഒബ്ജെക്ഷൻ പറയാൻ പറ്റില്ല, ശരിയുണ്ടല്ലോ എന്ന് തോന്നിക്കും വിധത്തിലാണ് ഇവരുടെ മതം കൊണ്ടുവരുന്നത്. ഘട്ടമായിട്ട് ഇതിലേക്ക് ഞാൻ ഇതിലോട് അഡിക്റ്റഡ് ആയി, ഞാൻ ഇതിൽ വിശ്വസിച്ച് തുടങ്ങി എന്നുള്ള അവസ്ഥ വന്നപ്പോഴത്തേക്ക് കൂടുതൽ ഇവർ ഇതിനെ ഫീഡ് ചെയ്യാൻ തുടങ്ങി, പ്രഭാഷണങ്ങൾ തരലായി, പാമ്പറ്റുകൾ തരലായി. അതായത് ഇവരെ ശ്രദ്ധിക്കുന്നു, ഇതിലെ ഒരു ചായ്വുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വേറെ പോയിന്റിലേക്ക് ായി സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളായി, ഏതൊക്കെ സൈറ്റുകൾ നോക്കണം എന്നുള്ളത് ഗൈഡൻസ് തരലായി. അങ്ങനെ ഒരുപാട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒഴുക്കാണ് ഫീഡ് ചെയ്യാൻ, എന്റെ മസ്തിഷ്കത്തിലേക്ക് ഈ മതം ഫീഡ് ചെയ്യാനായിട്ടും എന്നെ അതിലേക്ക് വലിക്കാനായിട്ടുള്ള ഇവരുടെ ത്വര കൂടിക്കൂടി വന്നു. എന്നാൽ എന്റെ ഉള്ളിൽ അന്വേഷണ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഹിന്ദുവിസത്തെ കുറിച്ച് പഠിക്കാനും നോക്കി, ക്രിസ്തു മതത്തെ കുറിച്ച് പഠിക്കാനും നോക്കി, ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു, പുൽപ്പത്തി ചാപ്റ്റർ തുറന്ന് ആ ഒന്ന് രണ്ട് വാചകങ്ങൾ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ തലയും മനസ്സിലായില്ല, വാലും മനസ്സിലായില്ല. അവിടെ ഞാൻ ക്ലോസ് ചെയ്തു, എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല, ടു ബി ഫ്രാങ്ക്. പിന്നെ ഹിന്ദുവിസത്തെ കുറിച്ച് പഠിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആയിരക്കണക്കിന് സൈറ്റുകൾ, ആയിരക്കണക്കിന് ഇന്റർപ്രിട്ടേഷൻസ്, സംസ്കൃത ഭാഷയിലുള്ള ലിഖിതങ്ങളും, അവിടെയും ബുദ്ധിമുട്ടാണ്. കുഞ്ഞുനാൾ മുതലേ അന്വേഷിക്കാൻ നോക്കുന്നുണ്ടോ ഒന്നും കിട്ടുന്നില്ല, ഇവിടെയും ബുദ്ധിമുട്ടാണ്. അപ്പൊ ആകെ കൂടെ ഒരു ചെടിക്ക് വളരാൻ സൂര്യപ്രകാശം എവിടെ നിന്ന് കിട്ടുമോ അതുപോലത്തെ ഒരു സാഹചര്യമായി. അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ 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 ഇവർ തരുന്നു, നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ആഴത്തിലേക്ക് പോയി
നിസ്കരിക്കാൻ തുടങ്ങി, നോമ്പെടുക്കാൻ തുടങ്ങി വീട്ടിൽ. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഇടയിൽ എനിക്ക് വീട്ടുകാർ പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവരും സഹപാഠികളായിട്ടുണ്ടായിരുന്നവരൊക്കെ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ എതിർക്കും, അവർ ആർ എസ് എസ്സാരോട് പോയി പറഞ്ഞു കൊടുക്കും. ആർ എസ് എസ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അവരുടെ ശത്രുവായിട്ടുള്ളവർ. അങ്ങനെ ആർ എസ് എസിനോട് അടുത്ത വൈരാഗ്യം വന്നു, ഹിന്ദു സംഘടനകളോടൊക്കെ വൈരാഗ്യം വന്നു, ഹിന്ദുക്കളോട് വൈരാഗ്യം വന്നു. ഹിന്ദുക്കളെ കാണുന്നത് തന്നെ കലിപ്പായി. മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, അവർ പറഞ്ഞിട്ട് കാണുമ്പോൾ സന്തോഷം, മുസ്ലിം സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം, ഈ ഹിന്ദുക്കളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചമന്ന കുറി ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെറുപ്പും വിദ്വേഷവും. സ്റ്റേജുകളാണ് വരുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ. അവർ വിജയിച്ചു, ഈ മതം തലയ്ക്ക് കയറുന്ന അനുസരിച്ചിട്ടുള്ള ഒരു മതം മാറിയ ഒരാളുടെ സ്റ്റേജുകളാണ് ഈ പറയുന്നത്. പള്ളി കണ്ടാൽ സന്തോഷം, അമ്പലം കണ്ടാൽ ഇടത്തോട്ട് നോക്കി തുപ്പാൻ തോന്നുക, തുപ്പിയിട്ടുണ്ട്. നിർബന്ധിച്ച് എന്നെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ വെച്ചിട്ട് തുപ്പിയിട്ടുണ്ട്, ക്ഷേത്രമുറ്റത്ത് തുപ്പിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ. പൂജാമുറിയുടെ മുമ്പിൽ, വീട്ടിൽ തന്നെയുള്ള പൂജാമുറിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത്തോട്ട് നോക്കി ഞാൻ തുപ്പും, അവിടെ ഇരിക്കുന്നത് സാത്താനാണ്, ഇബ്ലീസാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ അച്ഛനും അമ്മയും കാഫിറുകളാണ്, അത്രയും കാലം സ്നേഹം നോക്കി വളർത്തിയ മാതാപിതാക്കൾ പെട്ടെന്ന് കാഫിറുകളാവുന്നു. ഇസ്ലാമിലേക്ക് പോയാൽ അവരാദ്യം പഠിപ്പിക്കപ്പെടുന്നത് മാതാപിതാക്കൾ ശത്രുക്കളാണ് എന്നാണ് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നതിലല്ല വിശ്വസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർ എനിക്ക് അന്യരായി പോകുന്നു. അച്ഛന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു, എന്നെ എന്റെ മുറിയിൽ നിന്ന്, എന്റെ ഞാൻ ജോലി ഉപേക്ഷിച്ചു, ഞാൻ അധ്യാപികയായിരുന്നു, അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഞാൻ എക്സ്പോസ്ഡ് ആവുന്നുള്ള ഭയം കൊണ്ട് ഞാൻ ജോലി ഉപേക്ഷിച്ചു. എനിക്കുണ്ടായിരുന്ന ഒരല്പം കുറച്ചെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പകർന്നു കൊടുക്കുന്നത് മഹത്വം അല്ലെന്ന് വിചാരിച്ചിരുന്ന ഞാൻ അതല്ലെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. വേണ്ട, എഴുതാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ്, അല്പമെന്തെങ്കിലൊക്കെ പോയിംസ് ഒക്കെ എന്തെങ്കിലും തട്ടിമുട്ടി എഴുതുന്നുണ്ടായിരുന്ന അതും വിട്ടു. എല്ലാ കഴിഞ്ഞതിനെ കുറിച്ച് ഓർക്കുന്നത് പോലും, എൻ്റെ ഓർമ്മശക്തി പോലും ഇല്ലാതായി വന്നു. കാരണം കഴിഞ്ഞതിനെ കുറിച്ച് ഓർക്കുന്നത് പോലും ഇല്ലാണ്ടായി. ഭാവനകൾ നശിച്ചു, ഭാവന ചെയ്യാൻ പാടില്ല, സാഹിത്യം പാടില്ല, ഒന്നും പാടില്ല. പാട്ട് പാടുന്നത് ഇഷ്ടമായിരുന്നു, പാടില്ല. നൃത്തം ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു, പക്ഷേ നൃത്തം ചെയ്യാൻ അറിയില്ല, പഠിച്ചിട്ടില്ല. കുഞ്ഞുനാളിലെപ്പോഴും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പോയ ഓർമ്മ മാത്രമേ ഉള്ളൂ, പക്ഷെ ഡാൻസ് കാണാൻ ഇഷ്ടമായിരുന്നു. അത് നിർത്തി, വലിയ അരുതുകളായി. ഇതിനേക്കാൾ രൂക്ഷമല്ല ഇത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ആ സമയത്തില്ല, ആ ചിന്തിക്കാനുള്ള സാഹചര്യം തരുന്നില്ല. അതിനെ ഇവിടുന്ന് അത്രയ്ക്കും ഫീഡിംഗ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഈ മതം മാറണം, മതം ആദ്യഘട്ടത്തിലൊന്നും മതം മാറ്റമൊന്നും ചിന്തയുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ മതം മാറണം മാറണം. കാരണം ഓരോ ഇവർ തരുന്ന പുസ്തകങ്ങളായിക്കോട്ടെ, കേൾക്കുന്ന പ്രഭാഷണങ്ങളിലായിക്കോട്ടെ പറയുന്നത് ഒരു ഈമാനുള്ള വനിത ആയിട്ട് ജീവിക്കണമെങ്കിൽ, ഈമാനുള്ള മുസ്ലിം വനിതയായിട്ട് ജീവിക്കണമെങ്കിൽ നിസ്കാരം പ്രോപ്പർ ആയിരിക്കണം, എടുക്കുന്ന നോമ്പുകൾ പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ അതിനൊക്കെയുള്ള നിബന്ധനകളുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ ഞാൻ ഇതിലൊക്കെ എത്രയോ പിറകിലാണ്. എനിക്ക് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവളാവണമെങ്കിൽ, മുഹമ്മദ് പറഞ്ഞ പോലെ ജീവിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? അത് ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ. ആ ഒരു ഇതിലേക്ക് മൈൻഡ് സെറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഇനി ഞാൻ പറഞ്ഞു ഇട്ടാലേ ശരിയാവുള്ളൂ, നിസ്കാര കുപ്പായിട്ട് നിസ്കരിച്ചാലേ ശരിയാവുള്ളൂ, നോമ്പെടുക്കുമ്പോൾ ഇങ്ങനെ നോമ്പെടുത്താലേ ശരിയാവുള്ളൂ, ഞാൻ കാഫിറുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നോമ്പെടുത്ത് അത് വാലിഡ് അല്ല എങ്കിൽ എനിക്ക് അത് ഇവിടെ വിട്ടു പോകണം എന്നുള്ള അവസ്ഥയൊക്കെയായി. അങ്ങനെ വീട് വിട്ടിറങ്ങി പോകുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇപ്പൊ വീട്ടിൽ പറയരുത്, പറയാതെ പോകണം എന്നൊക്കെ എന്ന നിർദ്ദേശം വന്നു. പിന്നെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയ സമയത്ത് ആ പള്ളിയിലെ ഉസ്താദും പറഞ്ഞു, ഇപ്പൊ വീട്ടിൽ പറയണ്ട, നീ മതം മാറ്, മതം മാറിയതിനു ശേഷം പറഞ്ഞു, ഇപ്പൊ പറയണ്ട. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് ഞങ്ങളുടെ, ഞാൻ എന്റെ നാടുള്ള അടുത്ത് കുറച്ച് സ്വാധീനം കുറച്ച് കൂടുതലുള്ള ഏരിയ തന്നെയാണ്. ഇവിടെ ടോപ്പ് മൂവീസ് അപ്ലോഡിംഗ് എന്ന് പറഞ്ഞൊരു സൈറ്റ് വന്നിട്ട് ജാമിത ഇതൊക്കെ അവളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളോട് ചെയ്തവരാണ് തെറ്റ് ചെയ്യുന്നത്, ഇസ്ലാമല്ല. ആരാണ് ശരി ചെയ്യുന്നത്? മുസ്ലിം പുരോഹിതന്മാരാണോ ശരികൾ ചെയ്യുന്നത്? മുസ്ലിം മത നേതാക്കളാണോ ശരികൾ ചെയ്യുന്നത്? ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണോ? എന്നാ അവര് ചെയ്യുന്ന കാര്യം വെച്ചിട്ട് നമ്മൾ ചോദിക്കാം, എന്നാ അവര് ചെയ്യുന്ന കാര്യം ചോദിക്കാം? മുസ്ലിം പുരോഹിതന്മാർ മദ്രസ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് കണ്ടില്ലേ? ഓ ഞാൻ ചെയ്യുന്നില്ല, ഓ ടോപ്പ് മൂവീസ്, നീ ആരാ മത നേതാവോ? നീ ആരാ ഖുർആൻ പണ്ഡിതനോ? അവനെ നോക്കാനെന്ന് എല്ലാവരും, അവനെ നോക്കിയിട്ട് പഠിക്കാൻ. രാ നീ ആദ്യം തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്ക്. ഈ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ച ആളുകൾ ഇതിനോട് ചെയ്തതാണ് പച്ചയായ യാഥാർത്ഥ്യവും അനുഭവവും അത് തുറന്നു പറയുന്നത്. അതിനെ കൊണ്ടുപോയി ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോയി തുപ്പാനും മാതാപിതാക്കളെ തല്ലാനും ചവിട്ടാനും കുത്താനും അവരെ ശത്രുവാക്കി മാറ്റാനും ഒക്കെ പഠിപ്പിച്ച ആ വിശ്വാസികളെ കുറിച്ചിട്ടാണ് ആ പെൺകുട്ടി പറയുന്നത്. കേട്ടോ, മുസ്ലിങ്ങൾ ഇല്ലെന്നല്ല, ഇതിപ്പോ ഞാൻ പറയുമ്പോ എല്ലാ മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷെ ചില നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ചില ഗ്രൂപ്പുകൾ ഉണ്ട് ഇതിനകത്ത്, അവര് കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. ഇപ്പോഴും കാണിക്കുന്നുണ്ട്, ഒരു വലിയൊരു നെറ്റ്വർക്ക് ഇതിനകത്ത് തന്നെയുണ്ട്. വരാനുണ്ടായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മതം മാറാനായിട്ട് പോയി, പൊന്നാനിയിൽ പോയി, വീട് വിട്ട് വീട്ടിൽ ബന്ധു വീട്ടിൽ പോകുകയാണെന്നൊക്കെ പറഞ്ഞുള്ള കള്ളം പറഞ്ഞിട്ട് ഞാൻ വീട് വിട്ട് പോയി. അവിടെ മതം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മതം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, അല്ല സത്യസരണി വേറെയാണ്, പൊന്നാനി മലപ്പുറം പൊന്നാനിയിലെ ഞാൻ പഠിക്കാൻ പോയത്.
അവിടെ മതം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടുകാർ മാനസിംഗ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതിന് മുൻപേ അവിടുന്ന് അവിടെ പോയിട്ട് അതിന് മുൻപേ ഞാൻ ഇസ്ലാം ആയിരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇസ്ലാമിക മത വിശ്വാസമൊക്കെ പ്രകാരമാണെങ്കിൽ ഞാൻ അതിന് മുമ്പേ കലിമയൊക്കെ ചൊല്ലി ഞാൻ ഇസ്ലാം ആയതാണ്, റഹ്മത്ത് എന്നുള്ള പേര് സ്വീകരിച്ചതാണ്. പക്ഷേ നിയമപരമായിട്ടുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വേണം, മതമാറിയതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവിടെ മതമാറ്റ കേന്ദ്രങ്ങളിലെ കോഴ്സുകൾ പഠിക്കണം. അതിന് വേണ്ടിയായിരുന്നു അവിടെ പോയത്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് സംഘടനകളൊക്കെ അപ്പോൾ എന്നെ നിരീക്ഷിക്കൊണ്ടുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. അവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ ഇന്നെടുത്ത് ഞാൻ മതം മാറാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു ഊഹം അവരൊക്കെ കൺവേ ചെയ്ത പ്രകാരം പോലീസ് എൻ്റെ മൊബൈലിൻ്റെ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, സെല്ലിൻ്റെ നമ്പർ, മൊബൈൽ സിം അല്ല, സിമ്മൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിൻ്റെ അകത്തേക്ക് വലിച്ചെറിയുകയൊക്കെ ചെയ്തു. പൊട്ടിച്ചു പൊട്ടിച്ചാലും ഇനി എങ്ങാനും അതിലെന്തെങ്കിലും തുമ്പ് അവർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ മംഗലാപുരത്തോലെ ആണെന്ന് വിചാരിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിൽ കളഞ്ഞിട്ട് ഞാൻ പൊന്നാനിയിലേക്ക് മലപ്പുറത്തേക്ക് പോകുന്ന ആ ട്രെയിനിൽ കുറ്റിപ്പുറം ഇറങ്ങും ആ ട്രെയിനിൽ ഞാൻ കയറി പോവുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഈ മൊബൈലിന് ഒരു നമ്പർ ഉണ്ടെന്നുള്ളതും അത് പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ അതും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നില്ല, അത്ര ബുദ്ധി പോയില്ല. അവരത് കണ്ടെത്തി ഞാൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. രക്ഷിതാക്കളും ഉണ്ടായി, അച്ഛനും എൻ്റെ സഹോദരനും വന്നിരുന്നു, പക്ഷെ അവർക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. എന്ത് സംഭവിക്കുമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അറിയില്ല, എന്തായാലും അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വണ്ടിയിൽ നിന്ന്, വണ്ടിയിൽ തന്നെയായിരുന്നു. അവിടുത്തെ പൊന്നാനി പോലീസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരാനായിട്ട് വന്നു. അപ്പോഴും അവരെന്നെ വിടാനൊന്നും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു പോകണ്ട, എന്ത് ചെയ്യും നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പോലീസിന് പറഞ്ഞു ഹാജരാക്കിയേ പറ്റുള്ളൂ, മാനസിംഗ് കേസാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്ത പറ്റുള്ളൂ. വനിതാ പോലീസ് ഉണ്ടായിരുന്നു, അപ്പോൾ വനിതാ പോലീസ് ഉള്ളതുകൊണ്ട് അവർ വിടുകയാണ്. എന്നെ കൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വരും എന്നുള്ളത് എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്നോട് ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നെ സൂക്ഷിക്കണം വീട്ടിൽ. അവരുണ്ടാകും, അവർ ചിലപ്പോൾ തലറിഞ്ഞ് വീഴും, ഹാർട്ട് അറ്റാക്കായി വീഴുന്നതായിട്ടൊക്കെ അഭിനയിക്കും, ചിലപ്പോൾ തന്നെ പൂജയ്ക്ക് മന്ത്രാലയത്തിനൊക്കെ കൊണ്ടുപോകും, ഒന്നിനും നിന്ന് കൊടുക്കരുത്, അവർ വീണാൽ പോലും കുലുങ്ങരുത്, ദീനാണ് വലുത്, ദീനിന് വേണ്ടി ഉറച്ചു നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ഉപദേശങ്ങളുണ്ടായിരുന്നു. എല്ലാം ശരി ആ സമയത്തുള്ളതല്ലേ ശരിക്കും, ആ ഒരു ജിഹാദ് മൈൻഡ് തന്നെയായിരുന്നു. അപ്പോൾ അവർ പറയണതൊക്കെ ശരി തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുള്ള ആ ഒരു മനസ്സോട് കൂടി തന്നെയായിരുന്നു വണ്ടി കയറുന്നതും. വണ്ടിയിൽ ത്രൂ ഔട്ട് ഉപദേശങ്ങളായിരുന്നു. അമ്മ ശരിക്കും ഞാൻ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കിടപ്പിലായി. പിന്നെ എന്നെ കിട്ടി എന്ന് അറിഞ്ഞപ്പോഴാണ് അമ്മ ഒരു തുള്ളി വെള്ളം പോലും മര്യാദ കുടിക്കുന്നത്. എന്നെ തട്ടവിട്ടാണ് പിന്നെ അമ്മ കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. അമ്മയെ രംഗത്തിറക്കിയത് പോലെ തിരിച്ച് കിട്ടില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതം തലക്കി പിടിച്ച അവസ്ഥയിൽ എനിക്ക് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അമ്മയെ അടിച്ചു അടിച്ചു ഇൻ ദ സെൻസ് വയറ്റിലേക്ക് തള്ളി മാറ്റുകയായിരുന്നു, മാറ് എന്ന് പറഞ്ഞിട്ട്. കാരണം സമയം കഴിഞ്ഞ് എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അത് കടമായിട്ട് വരില്ലേ. അപ്പോൾ ആ സമയത്തിനകത്ത് നിസ്കരിക്കാനുള്ള വെപ്രാളത്തിൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോൾ കാഫിറാണ് എൻ്റെ നിസ്കാരം മുടക്കാൻ ഇബിലീസ് കൊണ്ടുവരുന്നതാണ് എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയെ തള്ളി മാറ്റി. അപ്പോൾ അങ്ങനെ അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള രീതിയിൽ വരെ എൻ്റെ മാനസികാവസ്ഥ പോയതാണ് അതിൽ നിന്ന്. പക്ഷേ എവിടെയൊക്കെയോ അമ്മയോടൊരല്പം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം അമ്മ കൺമുമ്പിൽ വന്ന് തളർന്ന് തകർന്ന് വന്ന് നിൽക്കുകയാണ്. ആരൊക്കെ കരുതിക്കൂട്ടി ചെയ്തതാണ് അമ്മയെ രംഗത്ത് കൊണ്ടുവരുന്നത്. അമ്മയെ മുമ്പിൽ കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയെ, പക്ഷേ ഇസ്ലാം വിടില്ല. അമ്മയുടെ അടുത്ത് നിൽക്കാം, അമ്മയെ ആശ്വസിപ്പിക്കാം, അമ്മ എനിക്കിതാണ് വിശ്വാസം, അമ്മ എന്നെ തടയരുത്, ഞാൻ അമ്മയുടെ കൂടെ വരാം, പക്ഷെ അമ്മേനെ തടയരുത് എന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് പിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ ആണെങ്കിലും അമ്മേൻ്റെ കയ്യിൽ നിന്ന് വിടുന്നില്ല. തട്ടം മാറ്റം, നീ മാറ്റി നിന്നെ ഇങ്ങനെ കാണണ്ട, ഞാൻ പറഞ്ഞു ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അമ്മ തടയരുത് എന്നൊക്കെ പറഞ്ഞ് തട്ടമൊക്കെ പിന്നെ ഇട്ടു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മാനസികാവസ്ഥ വേറെ. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കാല് വെക്കുകയാണ്, അപ്പോഴത്തേക്ക് അമ്മ വീണു. എന്തോ ഒരു ചെറിയ ഒരു സ്പാർക്കുണ്ടായതുകൊണ്ടും ചിന്തയ്ക്ക് വെളിവ് വന്നതുകൊണ്ടുമാണ് ഈ പെൺകുട്ടി ആ കാടൻ മതത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇങ്ങനെ തുറന്നു പറയാൻ സാധിക്കാതെ, രക്ഷപ്പെടാൻ കഴിയാതെ എത്ര ആളുകൾ ഈ പടുകുഴിക്കകത്ത് വീണ് കിടപ്പുണ്ട്. എത്ര ഭർത്താക്കന്മാരുടെ ഒന്നിലധികം ഭാര്യമാരിൽ ഒരാളായി, വെപ്പാട്ടികളായി, വിവാഹമോചിതരായി, വിധവകളായി നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവർക്ക് സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും കിട്ടും. ഇവർ കാണിക്കുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾ തുറന്ന് പറഞ്ഞു പോയോ ഇവരുടെ പ്രത്യക്ഷമായ പരോക്ഷമായ ശത്രുവായി നമ്മൾ മാറും. ആ പെൺകുട്ടിയുടെ അനുഭവ യാഥാർത്ഥ്യങ്ങളാണ് അത് ഹൃദയം തുറന്ന് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. അതിനകത്ത് അവിശ്വസിക്കാനും വേണ്ടി ഒന്നുമില്ല, എന്നാലും മുസ്ലിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ രീതിയാണത്, അവരതേ പഠിച്ചിട്ടുള്ളൂ. നമുക്കിനി വീണ്ടും കാണാം. നന്ദി.